ഐ മേക്കപ്പ് വീഡിയോ ഇടണ ചേച്ചി, ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ഇടണ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐ ലുക്കാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളു, ആർക്കും എഴുതിയെടുക്കാൻ പറ്റുന്നുള്ളു, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പം ഞാൻ എടുത്തിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. ഹലോ വീഗൻ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കണ്ട എൻ്റെ ഈ ഒരു പോസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് കോമൺ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ചേച്ചി, ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് പറഞ്ഞു തരാമോ? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ ഞാൻ ഐബ്രോസ് എഴുതുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ ഐബ്രോസ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഐ മേക്കപ്പ് ലുക്കാണ് നാക്ക് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക്. സോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ആദ്യം എന്തൊക്കെ വേണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. കുറേ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഫസ്റ്റ് ഒരു ഐലൈനർ വേണം. ഞങ്ങൾ ഡാസിലയുടെ ഈ ഒരു ഐലൈനറാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഏത് ഐലൈനറാണെങ്കിലും അതെടുക്കാം. പിന്നെ ഒന്നെങ്കിൽ കരി വേണം, ഇല്ലെങ്കിൽ നമുക്ക് ദണ്ട് ഇതേ കണക്ക് നമുക്ക് സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും. ഇത് വന്നിട്ട് എലൈറ്റിൻ്റെ ആണ്, നമുക്ക് കുറേ അധികം ബ്രാൻഡ്സിൻ്റെയൊക്കെ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 100, നോക്കട്ടെ ഇപ്പോൾ പറയാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് അതിനകത്ത് കൊടുത്തിട്ടില്ല, എൻ്റെ ഒരു ഊഹാപോഹം വെച്ച് 100 something എങ്ങാണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ കരിയോ അല്ലെങ്കിൽ ഇതോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ നമുക്ക് അടുത്ത മെയിൻ ആയിട്ട് വേണ്ടത് ബഡ്സ് ആണ്. നമ്മുടെ ഇതിലെ മെയിൻ താരം തന്നെ വന്നിട്ട് ബഡ്സ് ആണ് കേട്ടോ. സോ അപ്പം നമുക്ക് ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് നോർമൽ ഐ മേക്കപ്പ് ഒരു സ്മോക്കി ഐസ് ലുക്കാണ്. ഈ മീൻസ് നമുക്ക് ബ്രൈഡ്സിനോ അല്ലാണ്ട് എന്തെങ്കിലും പ്രോഗ്രാംസിന് നമുക്ക് സ്വന്തമായിട്ട് റെഡി ആവാൻ ഉപയോഗിക്കാം. അല്ലാതെ പ്രൊഫഷണൽ ടൈപ്പുള്ള ബ്രൈഡ്സിനൊന്നും യൂസ് ചെയ്യുന്ന ഐ മേക്കപ്പ് ലുക്കല്ല ഞാൻ ഇത് കാണിക്കുന്നത്. നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ച്, എക്സ്ട്രാ നമ്മൾ ഐ ഷാഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ച് നമുക്കിപ്പോൾ സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ അത്യാവശ്യം നല്ലോണം നമ്മുടെ ഐ ബോൾഡ് ആട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് അല്ലെങ്കിൽ ഞാൻ കരി വെച്ച് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കരി വെച്ച് കണ്ടിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായല്ലോ. ഇതുപോലെ നമുക്ക് കരി എടുത്തിട്ട് നമ്മുടെ കണ്ണെഴുതുന്ന വിരലില്ലേ, അത് വെച്ച് കുറച്ച് കരി ഇങ്ങനെ എടുക്കാം. നന്നായതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ ഉൾഭാഗം മുകളിൽ നിന്ന് ഇതേ കണക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്കൊന്ന് നല്ലോണം എഴുതി കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ണിനകത്ത് ഞാനിട്ട് കൈ ഇങ്ങനെ ആക്കില്ല. അതേ കണക്ക് ചിലവർക്ക് കണ്ണിനകത്ത് ഇങ്ങനെ കൈയിട്ട് എഴുതാൻ ഭയങ്കര പേടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാമെന്നാണ് ഈ ഒരു സ്റ്റിക്ക് വന്നിട്ട്. ഈ ഒരു സ്റ്റിക്കാകുമ്പോൾ ഭയങ്കര വിഷയം തീർന്നു ആയില്ല. ഈ ഒരു സ്റ്റിക്കാകുമ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെ കരി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ കരിയും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അതാവുമ്പോൾ നമുക്കിങ്ങനെ ഫുൾ കംപ്ലീറ്റ് പറ്റുകയും ചെയ്യും. എക്സ്ട്രാ നമ്മുടെ കൈ കണ്ണിൻ്റെ ഉള്ളിൽ പോവോ അങ്ങനെ പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട. നല്ലോണമൊന്ന് എഴുതി കൊടുക്കാനാണ് ഞാൻ ഇച്ചിരിയും കൂടി ഇതെൻ്റെ അടുത്തോട്ട് വെക്കുന്നതാണ് നല്ലത്. അല്ല ഇതുപോലെ നല്ലോണം നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം രണ്ട് കണ്ണും നമ്മളങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. കരി വെച്ച് സെയിം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് എഴുതി കൊടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ കരിയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്ക് തന്നെ എടുത്താൽ മതി. ഇപ്പം ഇപ്പം സപ്പോസ് അങ്ങനെ എല്ലാവരുടെ കയ്യിലും സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഞാൻ കരി വെച്ച് എഴുതുന്നതാണ് ഒന്നും കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ നമുക്കൊരു നമ്മുടെ ബഡ്സ് എടുക്കാം. ബഡ്സ് എടുത്തതിന് ശേഷം നമ്മുടെ കരിയിലോട്ടാണ് ഇതുപോലെ നമ്മുടെ ബഡ്സ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ഇങ്ങനെ തോണ്ടി എടുക്കാൻ നിൽക്കല്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കഴിച്ച കരിയാണ്, അതുകൊണ്ട് വലിയ ഈ മീൻസ് പെട്ടെന്ന് പോകുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങൾ കരിയൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കരിയൊക്കെ വാങ്ങാൻ നോക്കണം. കാരണം നമ്മൾ കണ്ണിലെഴുതുന്ന സാധനമാണ്. സോ അപ്പോൾ ഒട്ടും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കണ്ണിലെഴുതി കഴിഞ്ഞാൽ കൺകുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. തരാതിന് ശേഷം നമ്മുടെ കണ്ണടി ഇങ്ങനെ മീൻസ് മൊത്തം അടയ്ക്കണ്ട, പകുതി അടച്ച് പിരിക ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. കണ്ടോ,
ഇതുപോലെ നമുക്കൊന്ന് കംപ്ലീറ്റ് മൊത്തം ഒന്ന് എഴുതി കൊടുക്കുക. സെയിം ഇതേ സ്റ്റെപ്പ്. അപ്പോൾ കണ്ട് ഇവിടുത്തെ ചില ഭാഗത്തൊന്നും പറ്റിയിട്ടില്ല, അതൊന്നും സീനില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. സെയിം ഇതേ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ കണ്ണും കണ്ണ് മൊത്തം അടയ്ക്കല്ല, പകുതി അടച്ച് പിരിവം പൊക്കിയിട്ട് പല ഭാവങ്ങളൊക്കെ എൻ്റെ മുഖത്ത് വരും, നിങ്ങൾ പേടിക്കുകയും ചെയ്യില്ല കേട്ടോ. എന്നിട്ട് രണ്ട് കണ്ണ് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ രണ്ട് പിന്നെ വീണ്ടും കുറച്ച് കറി എടുത്തിട്ട് നമ്മുടെ കണ്ണാണ്ട് ഇങ്ങനൊന്ന് നമ്മുടെ ഈ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുക. കുറേ കാര്യമൊന്നും എടുക്കില്ല, കുറച്ചേ കുറച്ച് കാര്യം എടുക്കാം. നല്ലോണം ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കാം. സെയിം ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇവിടെ ചെയ്യാം. ഓക്കെ, രണ്ടു കണ്ണിനും സെയിം സ്റ്റെപ്പ് ചെയ്ത് കണ്ണ് മൊത്തത്തിൽ പിടിച്ച് ഫോൺ ക്ലിയർ അല്ലാതായ ഒരവസ്ഥ. പിന്നെ നമ്മൾ കണ്ണ് മുകളിലോട്ട് നോക്കി എനിക്ക് ഇതിൽ നോക്കി എഴുതാൻ പാടാണ്, അതുകൊണ്ടാണ് ഞാൻ എന്നെ നോക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ വെള്ളിൽ ഇങ്ങനെ പറ്റും. അപ്പോൾ നമ്മുടെ ബഡ്സ് നേരെ തിരിച്ച് പിടിച്ചിട്ട് അതിങ്ങനെ അങ്ങ് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ കൈ വെച്ച് തുടയ്ക്കാൻ നിൽക്കല്ലേ, ബഡ്സ് വെച്ചിട്ട് തന്നെ തുടയ്ക്കണം. കൈ വെച്ച് തുടയ്ക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇന്നർ കോർണറിലുള്ള വാട്ടർ ലൈൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ഔട്ടർ കോർണറിലുള്ള ലൈൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കയറി വന്നിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബോറായിട്ടിരിക്കുന്നു ഞാനിതിനകത്ത്. കുഴപ്പമില്ല, കുറച്ച് മുടിയൊക്കെ ഫ്രണ്ടോട്ട് എടുക്കട്ടെ, ആ വൃത്തിയടങ്ങി മാറട്ടെ. ഇങ്ങനൊന്ന് എഴുതി കൊടുക്കാം. സെയിം നമ്മുടെ ഇപ്പുറത്തെ കണ്ണും ഇതുപോലെ എഴുതി കൊടുക്കാം കേട്ടോ. വീണ്ടും ഈ കണ്ണിൻ്റെ ഊട്ടി ഇത് എഴുതി കൊടുക്കാം. എന്നാൽ അതിന് ശേഷം കണ്ണിൻ്റെ ഔട്ടർ കോർണർ രണ്ടും എഴുതിയിട്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ കരിയോ എടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ നമുക്കൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആവറായി വരുന്നു. ഇപ്പോൾ തന്നെ വിചാരിക്കുമ്പോൾ ഭയങ്കര കളറും കാര്യങ്ങളും ഒന്നും നമുക്ക് തോന്നത്തില്ല. കളറാക്കി എടുക്കുന്ന ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ എക്സ്ട്രാ കുറച്ച് മുകളിൽ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐലൈനർ അല്ലേ, ഐലൈനർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് എഴുതല്ല, നമ്മുടെ ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈനിൽ മാത്രം നമുക്കൊന്ന് വരച്ചു കൊടുക്കുക. വരച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം ഇതേ സ്റ്റെപ്പിൽ തന്നെ കട്ടിക്ക് എഴുതാൻ നിൽക്കല്ല, ഭയങ്കര തിന്നായിട്ട് ഈ ലൈനിൽ കൂടെ മാത്രം വരച്ച് കൊടുക്കാം. ഞാൻ അതിന് ശേഷം അപ്പം തന്നെ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മീൻസ് നമ്മുടെ ബഡ്സ് എടുത്തിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്മഡ്ജ് ആക്കി കൊടുക്കാം കേട്ടോ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് എഴുതി എടുക്കുന്നുണ്ട്. ഇപ്പം ലൈറ്റിൻ്റെ ആ ഒരു ഇതടിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ലൈറ്റിൻ്റെ ഒരു ഭയങ്കര വെളിച്ചം അടിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ഒന്ന് ഇതാക്കിയിട്ട് കാണുന്നത്. സോ അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ജസ്റ്റ് കരിയും നമ്മുടെ ബഡ്സും മാത്രം മതി. പിന്നെ ഉള്ളിൽ ലൈൻ വന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഐലൈനർ യൂസ് ചെയ്യാം. ഈ മൂന്ന് കാര്യം മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഐ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇതുപോലുള്ള ഐ മേക്കപ്പ് ലുക്കൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഗുഡ് ബൈ ഡിയേഴ്സ്.